ഞാനൊരു നാടൻ കോഴീനെ വാങ്ങിയിട്ടു. നല്ല അടിപൊളി ഒരു കോഴിയാണ്, ചെറിയ പൈസക്ക് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. ഞാൻ അതിനെ ഇപ്പോൾ ടെറസിൽ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിനെ പിടിച്ച് അതിനെ മൊത്തത്തിൽ അങ്ങോട്ട് പൊരിക്കാനുള്ളൊരു പരിപാടിയില്ല. അങ്ങോട്ടാവും സൂപ്പർ ആയിരിക്കുമല്ലോ സംഭവം. സംഭവം ഫുള്ളായിട്ട് ആ കോഴീനെ അങ്ങോട്ട് പൊരിച്ച് അടിപൊളിയാക്കി പ്ലേറ്റിൽ വെച്ചേക്കുന്നു. സംഭവം സൂപ്പർ അല്ലേ? അടിപൊളി. നമ്മളിപ്പോൾ ഒരു ആർട്ട് ഗാലറിയിലാണുള്ളത്. ലോകത്തിലെ വിശ്വവിഖ്യാതമായ എല്ലാം എന്നല്ല, ഒട്ടുമിക്ക ഫോട്ടോസ് എല്ലാം ഉള്ളൊരു അടിപൊളി ഒരു ആർട്ട് ഗാലറി. നമുക്ക് അവിടെ ന്യൂട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട്. സൂപ്പർ അല്ലേ? എല്ലാം ഒറിജിനലാണ് കേട്ടോ. ഇവിടെ കയറാൻ നമുക്ക് ഫീസൊന്നും കൊടുക്കണ്ട, നമുക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി അടിപൊളിയായിട്ട് ഓരോന്ന്. ആഹാ സൂപ്പർ. നമുക്ക് ഇത് ഇങ്ങനത്തെ ആർട്ട് ഗാലറി ഒക്കെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ. നമുക്ക് ഒമ്പോ അവിടുത്തെ ആ മേശയും കസേരയൊക്കെ നോക്കിയേ, ആ ഒരു പഴമയുടെ ആ ഒരു ഫീലല്ലേ നമുക്ക് കിട്ടുന്നത്. അടിപൊളി. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആർട്ട് ഗാലറിയിൽ വരാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് നമ്മുടെ വീട്ടിൽ ഞാനൊരു റൂം സെറ്റ് ചെയ്തതാണ്. കുറച്ച് പൈസ ചിലവായി, എന്നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. അമ്പ ഓക്കെ, എങ്ങനെയുണ്ട്, ഇഷ്ടമായോ നിങ്ങൾക്ക്? ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സകലമാനം എല്ലാം കാണിച്ചു തരാം. ഈ കസേരകളൊക്കെ നമ്മളിവിടെ നിന്ന് വാങ്ങിയതാണ്, അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എങ്ങനെയുണ്ട് സംഭവം, ഇഷ്ടമായോ? അടിപൊളിയല്ലേ? ഫ്ലോറൊക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു നാച്ചുറൽ ഫീലിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. എല്ലാം വുഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ജനലിൽ കൂടെയൊക്കെ പുറത്തേക്ക് തലയിട്ട് നോക്കാൻ വേണമെങ്കിൽ. കട്ടിലൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇനി നമുക്ക് പതിയെ പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ അപ്പുറത്ത് ഇവിടെ ഒരു റൂമായിരുന്നു, അപ്പോൾ ആ റൂമൊന്ന് പുതിയതായിട്ട് ചെയ്തതാണത്. ഒരു പഴയ ടൈപ്പിലുള്ള റൂമായിരുന്നു, അത് ഞാനിപ്പോൾ ഇങ്ങനെയാക്കി. ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് സംഭവം ഒറിജിനലൊന്നുമല്ല കേട്ടോ, ഇത് ഒരു ആപ്പ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ arloopa എന്നൊരു ആപ്പ് കിട്ടും. ഞാൻ അതിൻ്റെ സംഭവം ഇവിടെ ഇടാം. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം ചെയ്യാം. ഇത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത്. പിന്നെ ക്രിയേറ്റീവായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഗുണകരം തന്നെയാണ് സംഭവം. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്ക്. വളരെ സൂപ്പറായിട്ടുള്ള ഒരു ആപ്പാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആപ്പായതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇത് 1 മില്യണിൽ കൂടുതൽ ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലേ സ്റ്റോറിൽ ഇതിന് 4.5 റേറ്റിംഗും ഉണ്ട്. ഇതൊരു തരത്തിൽ നിങ്ങളെ മോശമായിട്ട് ബാധിക്കാത്തൊരാപ്പാണ്, വളരെ നല്ലൊരാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. നോക്കിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഗ്രാൻഡ് പിയാനോ. അത് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങി. എന്താ അതിൻ്റെ ഒരു ലുക്ക് അല്ലേ, ആ ഒരു പഴമയുടെ ആ ഒരു ലുക്കാണ് അല്ലേ. പഴയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഗ്രാൻഡ് പിയാനോ ഉണ്ടാവും, ഒറിജിനൽ ഗ്രാൻഡ് പിയാനോ. നമുക്കിത് കാണാൻ മാത്രമല്ല കേട്ടോ പറ്റുക, നമുക്കതിൻ്റെ അടുത്ത് പോട്ടതിൽ പാട്ട് വായിക്കാം. നമുക്ക് ഒരു ബീത്തോവൻ്റെ മാസ്റ്റർ പീസ് തന്നെ വായിക്കാം. വേണ്ട, നമുക്ക് കണ്ടിരിക്കാൻ മാത്രമല്ല അതിൽ ടച്ച് ചെയ്തത് ഫീൽ ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഇതിൽ കിട്ടും. ഇതാ നോക്കിയേ, ഈ ഡിനോസറൊക്കെ എന്തൊരു ഒറിജിനാലിറ്റിയാണ് നോക്കിയേ. ഇതാ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ്, സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലം വൈറലായിരുന്ന ഡ്രാഗൺ കുഞ്ഞാണിത്. അത് ഇച്ചിരി വളർന്ന് ഇച്ചിരി വലുതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വലുപ്പം കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ ആപ്പ്. ഒരു രക്ഷയില്ലാത്ത ആപ്പാണ്. എന്തൊരു ഒറിജിനാലിറ്റിയാണെന്ന് നോക്കിയേ, കണ്ടോ ആ ഒരു ഷാഡോ ഒക്കെ അവിടെ വീഴുന്നുണ്ടോ, അതാണ് അതിൻ്റെ ഒറിജിനാലിറ്റി. കണ്ടോ സംഭവം പൊളി. ഇതൊക്കെ നമുക്ക് ആ ആപ്പിൽ വളരെ സുഖമായിട്ട് ചെയ്യാം. എല്ലാം ഡയറക്റ്റ് ഓപ്ഷനാണ്, വെറുതെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയാണ് കുട്ടികൾക്കുള്ള മെയിൻ ഐറ്റം, നോക്കിയോ. നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയുധമാണിത്. കണ്ടല്ലേ, സൂര്യനും പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളും. ഇത് ഒരു പഠിക്കുന്ന ഒരു കൊച്ചിന് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ കുട്ടി ഒരു വട്ടം ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അതങ്ങോട്ട് കയറിക്കോളും.
നമ്മൾ 2D പുസ്തകത്തിൽ കണ്ട് പഠിച്ചാലൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന്. പക്ഷെ ഇത് 3D കണ്ടാലുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഭൂമി എന്ത് ചെറുതാണല്ലേ. സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഓഹ്, മറ്റ് ഗ്രഹങ്ങളെ ജൂപ്പിറ്ററിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊരു ചെറുതാണ്. ഒമ്പോ കണ്ട ഇത് കുട്ടികൾക്ക് ഇതങ്ങോട്ട് കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിന് ഇത് ഭയങ്കരമായിട്ടങ്ങ് അവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറും. ഓരോ ഗ്രഹങ്ങളുടെ വലുപ്പവും സൂര്യൻ്റെ വലുപ്പവും അവർക്ക് ആ ഒരു ഐഡിയ കിട്ടും. 3D കാണുമ്പോഴാണ് നമുക്ക് പല ഐഡിയാസും കിട്ടുന്നത്. നോക്കി എന്തൊരു പെർഫെക്റ്റ് ആണെന്ന്. ആ യൂണിവേഴ്സിൽ ഈ നമ്മുടെ ഗാലക്സിയിൽ സോളാർ സിസ്റ്റം ഇങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ സംഭവം? വൗ, സൂപ്പർ തന്നെ അല്ലേ. കാരണം അവർ അത്ര സൂപ്പറായിട്ടാണ് ഈ ആപ്പുകാർ ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അവർക്ക് ഈ റിസർച്ചിനും ഈ ഇത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് പണച്ചെലവുണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ നമുക്കിത് ഫ്രീ ആയിട്ടാണ് ഈ ആപ്പ് നമുക്ക് തരുന്നത്. നമുക്ക് ആ ഭൂമിയുടെ വലുപ്പം നോക്കിയേ, നമ്മുടെ ഭൂമിയുടെ ഒരു മെഷ്, 3D മെഷാണത്. നമുക്ക് അതാ ഭൂമി നല്ല ക്ലീനായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് ഭംഗിയാന്ന് നോക്കിയേ അല്ലേ, അടിപൊളി. ഒരു 2D ഇമേജ് കാണുന്നതിനെക്കാട്ടും എന്തൊരു ഭംഗിയിലും നമുക്ക് ഈ 3D കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഇന്ത്യ എവിടെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാണ് ഭൂമിയെന്നും ആ ഭൂമിയിൽ നമ്മുടെ ഇന്ത്യ എവിടെയാണെന്നൊക്കെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് അവരുടെ മൈൻഡിലേക്ക് സംഭവം കയറും. അതാ നമ്മുടെ ഇന്ത്യ കണ്ടോ, അടിപൊളി അല്ലേ സംഭവം. എന്തൊരു സൂപ്പറാണല്ലേ. എനിക്ക് ഈ ആപ്പ് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണല്ലോ എന്നോർത്തിട്ടാണ് എനിക്കിത് അതിശയം. നമുക്ക് ഈ ആപ്പ് ഫ്രീ ആണ്, അതാണ് അതിൻ്റെ മെയിൻ ഒരു ഗുണം. അതാണ് നമുക്ക് ഈ ഭൂമി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാം. ഈ ഭൂമി മാത്രമല്ല, ഈ ആപ്പിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാം. വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വാ, അമേരിക്കൻ മിലിട്ടറി ഹെലികോപ്റ്റർ. ഓ പൊളി, എന്താ ഒറിജിനാലിറ്റി അല്ലേ. നിങ്ങൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ, ഞാൻ നല്ല വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ നല്ല വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ അധികം കാണാത്ത ഒരു കണ്ടൻ്റ് ആണ് ഇതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല കിഡിലൻ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് തരാം. നോക്കുക ആ ഹെലികോപ്റ്ററിൻ്റെ ഒറിജിനാലിറ്റി നോക്ക്, പോളി. ഇതൊക്കെ ഈ മിലിറ്ററി ഫീൽഡും അങ്ങനത്തെ വെപ്പൺസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതാ ഇതൊക്കെ ഇഷ്ടപ്പെടും. ഒമ്പ നോക്കിയേ, എന്താ ഒറിജിനാലിറ്റി അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സിനിമകളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ സിനിമയിലും ഒരു ചെറിയ പോർഷനെങ്കിലും 3D ഉണ്ടാവും. നമുക്കൊരു കിളി തേൻ കുടിക്കാൻ വേണ്ടി കടന്ന് കളിക്കുന്നതാണ്ടോ. ഇതൊക്കെ ഈ ആപ്പിലുള്ളതാണ് കേട്ടോ, ഞാൻ ചെയ്തതാണിപ്പോൾ. ഇതെന്താ സംഭവം, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ലേസിൻ്റെ സ്റ്റാൻഡ്. അടിപൊളി, എന്തൊരു ഒറിജിനാലിറ്റിയാന്ന് നോക്കിയാൽ അല്ലേ. ബൈ 3 get 1 free. ഇതിലേതാ ഒറിജിനൽ എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നോക്ക് എന്താ സൂപ്പർന്ന്. ഒമ്പോ നോ രക്ഷ മക്കളെ, ഈ ആപ്പ് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കിത് ഭയങ്കര ഒരു ടൈം പാസ് ആയിരിക്കും, പിന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഒരു ഉപകാരപ്പെടും. എൻ്റെ അമ്മോ, എങ്ങനെയാണ് ഇത്ര ഒറിജിനാലിറ്റിയിൽ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ മനസ്സിലായില്ലേ ഏതാ ഒറിജിനൽ എന്ന്. പക്ഷെ ഇപ്പോൾ ബേക്കിലിരിക്കുന്ന കസാര ഉണ്ടോ, അത് ഈ ആപ്പിൽ കൊണ്ടുവച്ചതാണ്. അതെങ്ങനെയുണ്ട്, അത് സൂപ്പറായില്ലേ. അമ്പോ ഇതേ നമ്മുടെ കൊറോണ, പക്ഷേ കൊറോണേനെ പായിക്കാൻ നമ്മുടെ സാനിറ്റൈസർ മതി. വാവ് പോയി. അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പിള്ളേർക്കും നിങ്ങൾക്കും വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല കണ്ടൻറ്റുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഒരു കിഡിലൻ കണ്ടൻറ്റുമായിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.